കാട്ടൂർ നെടുമ്പുരയിൽ കടമ്മൽ കുത്തേറ്റ തൊഴിലുറപ്പ് തൊഴിലാളികൾ കരാന്തര മിഷൻ ആശുപത്രിയിൽ ചികിത്സ തേടി. നെടുമ്പുര സ്വദേശി കണാറരാജന്റെ കാഞ്ഞിരമരത്തിൽ കൂടുകൂട്ടിയ വൻ കടന്നലുകളാണ് പ്രദേശത്തെ 13 ഓളം പേരെ ആക്രമിച്ചത്. ഭക്ഷണം കഴിച്ചിട്ട് വിശ്രമിക്കുന്ന സമയത്ത് ഊണ് കഴിഞ്ഞ് പണിക്കിറങ്ങാനായിട്ട് പോവായിരുന്നു. അപ്പോൾ ഞങ്ങൾ പണി 2 മണി ഇപ്പോൾ എണീക്കാൻ പണി തുടങ്ങാനായിട്ട് എൻ്റെ നേരത്താണ് ഈ കടന്നൽ. ഇപ്പോൾ ആദ്യം വന്ന് തന്നെയാണ് കുത്തിയത്. അപ്പം ആദ്യം ഇവിടെ കുത്തിയത്, ഞാനങ്ങനെ പൊത്തി പിടിച്ചു, അത് കയ്യിലേക്ക് ഇങ്ങനെ പറഞ്ഞു. എല്ലാവർക്കും കുത്തിവെച്ചിട്ടുണ്ട്. ആ വലിയ അപ്പം ഈ ഞങ്ങളിവിടെ ഹോസ്പിറ്റലിലാക്കിയതിന് ശേഷം പോയി നോക്കിയായിരുന്നു ആ പറമ്പിൽ. അപ്പം കാഞ്ഞിരത്തിന് മുകളിൽ വലിയ എടത്തിരുത്തിയിൽ 70 വയസ്സുള്ള സ്വാമി ഭാര്യ പൊന്നുകുട്ടി, പുതുവീട്ടിൽ സുഭാഷ് ഭാര്യ സരോജ എന്നിവരെ കരാന്തര മിഷൻ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ്. ടിക്കറ്റ് കൊടുക്കാതെ ബസ് കണ്ടക്ടർമാർ അവർക്ക് തോന്നിയ രീതിയിൽ പണം ഈടാക്കുന്നത് ചോദ്യം ചെയ്ത പൊതുപ്രവർത്തകൻ വലിയകത്ത് മുഹമ്മദ് മകൻ ബഷീറിന് ചേർപ്പ് പോലീസ് സ്റ്റേഷനിൽ നിന്ന് നീതി ലഭിച്ചു. കഴിഞ്ഞ ദിവസം 12 കിലോ തൂക്കമുള്ള ലഗേജുമായി തൃശൂരിൽ നിന്ന് നെടുമ്പുര വഴി പോകുന്ന അയ്യപ്പ അമ്മ ബസിൽ ബഷീർ കയറിയിരുന്നു. ലഗേജിന് 15 രൂപ ആവശ്യപ്പെട്ട ബഷീറിനോട് കണ്ടക്ടർ മോശമായി പെരുമാറുകയും വാങ്ങിച്ച ബസ് ചാർജിന് ടിക്കറ്റ് ചോദിച്ചപ്പോൾ ഇല്ല എന്ന് മറുപടി പറയുകയും ചെയ്തു. അയ്യപ്പ വണ്ടിയിൽ കയറിയപ്പോൾ കണ്ടക്ടർ എന്നോട് പറഞ്ഞു, വണ്ടി നീങ്ങിയതിന് ശേഷം 10 രൂപ ലഗേജ് ഈ മെഷീൻ കൊടുക്കണം എന്ന് പറഞ്ഞു. ഒരു യാത്രക്കാരന് 15 കിലോ ലഗേജ് കൊണ്ടുപോകാമെന്ന് ഗവൺമെൻറ് നിയമമുള്ളപ്പോൾ 10 രൂപ ചോദിച്ചപ്പോൾ ഞാൻ കൊടുത്തില്ല. എന്നോട് അവിടെ ഇറങ്ങണം എന്ന് പറഞ്ഞു. ഇറങ്ങാൻ പറ്റില്ല, എനിക്ക് കണക്ഷൻ വണ്ടി എവിടെ നിന്ന് കിട്ടണ അവിടെ ഇറങ്ങുള്ളൂ എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് പെരുമ്പുള്ളിശ്ശേരിയിൽ ഞാൻ ഇറങ്ങിക്കൊണ്ട് ഞാനൊരു പരാതി ചേർപ്പ് എസ്ഐക്ക് കൊടുത്തു. ഇങ്ങനെ 10 രൂപ മേടിച്ചതിന് ടിക്കറ്റ് തന്നിട്ടില്ല സാറേ എന്ന് പറഞ്ഞിട്ട് ഇന്ന് 17ാം തീയതിയാണ് ഈ സംഭവം. 18ാം തീയതി കൊടുത്തു. 21ാം തീയതി ഇയാളെ കണ്ടക്ടറെ വിളിച്ച് എസ്ഐ ആരാഞ്ഞപ്പോൾ ശരിയാണെന്ന് തോന്നി. 500 രൂപ ഫൈൻ എസ്ഐ അടച്ചിട്ടുണ്ട്. ഇതുപോലുള്ള സംഭവം മേലാലും പ്രവർത്തിക്കാതെ ഇരിക്കാൻ വേണ്ടിയിട്ട് സർക്കാർ ശമ്പളം വാങ്ങിക്കുന്ന ഉദ്യോഗസ്ഥന്മാർ തീർച്ചയായിട്ടും ബസ് ചെക്ക് ചെയ്യണം. തന്നെയുമല്ല അയ്യപ്പ വണ്ടി അവർക്ക് ഇഷ്ടമുള്ള ഓടുന്ന ഓടുക. ഞായറാഴ്ച കല്യാണങ്ങൾക്ക് പോവുക, ഞായറാഴ്ച കല്യാണ ഓട്ടം ഇല്ലെങ്കിൽ വീട്ടിൽ കയറ്റിയിടുക. പൊതു യാത്രക്കാരാണ് ഇതുകൊണ്ട് ബുദ്ധിമുട്ടി വലയുന്നത്. 15 കിലോ വരെ തൂക്കമുള്ള ലഗേജിന് 12 രൂപയാണ് ചാർജെന്ന് വാദിച്ചാണ് ബഷീർ തർക്കം ഉന്നയിച്ചത്. തർക്കത്തെ തുടർന്ന് പെരുമ്പുളിശ്ശേരിയിൽ ഇറക്കിവിട്ട ബഷീർ ഇക്കാര്യം ഉന്നയിച്ച് ചേർപ്പ് പോലീസിൽ പരാതി നൽകുകയായിരുന്നു. ചേർപ്പ് എസ്ഐ രാധാകൃഷ്ണൻ കണ്ടക്ടറെ വിളിച്ചു വരുത്തുകയും നിയമമറിയാത്ത കണ്ടക്ടറെ രൂക്ഷമായി താക്കീത് ചെയ്യുകയും ചെയ്തു. തുടർന്ന് 500 രൂപ ഫൈൻ അടപ്പിക്കുകയും ചെയ്തു. നിരപരാധികളായ നിയമം വശമില്ലാത്ത സാധാരണക്കാരായ നാട്ടും പുറത്തുകാരെ ചില കണ്ടക്ടർമാർ മോശമായി പെരുമാറുന്നത് പതിവാണെന്നും എല്ലാ സ്വകാര്യ ബസിലും ടിക്കറ്റ് സമ്പ്രദായം കർശനമാക്കാൻ ട്രാൻസ്പോർട്ട് കമ്മീഷണർക്ക് പരാതി നൽകുമെന്നും ബഷീർ പറഞ്ഞു. കാറിടിച്ച് പരിക്കേറ്റ് ചികിത്സയിലായിരുന്ന വൃദ്ധ മരിച്ചു. നാട്ടുകാർ രാമൻകുളം പടിഞ്ഞാറ് നടുവത്പറമ്പിൽ കറുപ്പൻ ഭാര്യ കല്യാണിയാണ് മരിച്ചത്. 70 വയസ്സായിരുന്നു. തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലായിരുന്ന ഇവർ ചൊവ്വാഴ്ച രാവിലെയാണ് മരണപ്പെട്ടത്. വലപ്പാട് ആശുപത്രിയിൽ കഴിഞ്ഞിരുന്ന ഭർത്താവ് കറുപ്പന് ചായ വാങ്ങി റോഡ് മുറിച്ച് കടക്കുമ്പോഴാണ് 4 ദിവസം മുമ്പ് അപകടത്തിൽപ്പെട്ടത്. പഴുവിൽ വെസ്റ്റ് ബ്രൈറ്റ് ട്യൂഷൻ സെന്റർ ഉടമയും പഴുവിൽ NSS കരയോഗം സെക്രട്ടറിയുമായ പണിക്ക് വീട്ടിൽ നന്ദകുമാറിന്റെ ഭാര്യ ഉമാദേവി അന്തരിച്ചു. 38 വയസ്സായിരുന്നു. സംസ്കാരം നടത്തി. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. എടത്തിരുത്തിയിൽ CPM ഓഫീസ് അടിച്ചു തകർത്തു. ചുമരിൽ ഓം ചിഹ്നങ്ങൾ വരച്ചുവെച്ചു. സ്തൂപങ്ങളും കൊടിമരങ്ങളും തകർക്കപ്പെട്ടു. ആരവങ്ങൾ ഉയർന്നു. കാഴ്ചയുടെ മാമാങ്കമായി ആലിഗിരി ഭഗവതി ക്ഷേത്രോത്സവം. നെടുമ്പുരയിൽ കടന്നൽ ആക്രമണത്തിൽ തൊഴിലുറപ്പ് തൊഴിലാളികൾ ഉൾപ്പെടെ 13 പേർക്ക് കുത്തേറ്റു. ഇതോടെ വാർത്തകൾ കഴിഞ്ഞു.
Thank you.